മത്സ്യവകുപ്പിലെ മന്ത്രി ഞാൻ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും സത്യമാണെന്ന് തുടക്കം മുതൽ തന്നെ മേഴ്സിക്കുട്ടിയമ്മ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും വിശദാപരമായ മറുപടി പറയാൻ കഴിയുന്നില്ല. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച മനസ്സിലായില്ല. ഈ പദ്ധതിയെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായില്ല. മത്സ്യനയത്തിന് വിരുദ്ധ
അവരെ കമ്പനിയുമായി 5000 കോടി രൂപയുടെ പദ്ധതി എങ്ങനെ സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചു, ആ കമ്പനിക്ക് എങ്ങനെ ഫുട്പാത്തിൽ ആരെ പ്രസംഗം, അങ്ങനെ ഒരു കമ്പനിയുമായി എങ്ങനെയാണ് 400 യാനങ്ങൾ നിർമ്മിക്കാനുള്ള ഉത്തരവ് നൽകിയത്, ഇതെല്ലാം അമ്പരപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിന് മറുപടി അത് ചെയ്യില്ലായിരുന്നെങ്കിൽ ഈ സർക്കാർ ഒന്ന് കൂട്ടി മന്ത്രിസഭയിൽ വെച്ച് ഇത് പാസ്സാക്കണം. 400 കോടികളും നമ്മുടെ പുറകണത്തിൽ ഒന്നുമായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുന്നത്? അപ്പോൾ മന്ത്രിസഭയിൽ വെച്ച് ഇതിന് അംഗീകാരം കൊടുക്കാൻ ഉള്ള നടപടികൾ നിങ്ങളുടെ സഹായത്തോടെ ആണ് പ്രതിപക്ഷം ഉണ്ടാകും. ഞാനതിൽ പലരുടെ പ്രസംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുക. നിങ്ങളതിന്റെ ഗൗരവം കണക്കിലെടുത്ത് നിങ്ങളത് ഭംഗിയായി അഭിനന്ദിക്കുക. ഈ മാസം 11-ാം തീയതി ജയരാജനെ കണ്ടത് വെറുതെ അല്ല. ഇന്നലെ ജയരാജൻ പറഞ്ഞിട്ട് ഞാൻ എന്നെ കണ്ടതിലാണ് അവർ പറഞ്ഞത്. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട മന്ത്രിയല്ലേ, അദ്ദേഹം അങ്ങനെ പറയാമോ? ഞാന് കേരള ഐശ്വര്യകരമായ യാത്രയിലായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ മകളിൽ വന്നിട്ട് അവരുടെ രേഖകൾ പരിശോധിക്കും. അവരെവിടെ വന്നു ഒരു മേലാതെ നമ്മൾ തൃശ്ശൂരായിരുന്നു. വെറുതെ മന്ത്രി വിളിച്ചു പറയണ്ട, എന്നെ കണ്ടതിന് അവർ വന്നു. അപ്പൊ അതുകൊണ്ട് അന്വേഷിച്ചോട്ടെ. ആ കാര്യത്തിൽ വേണമെങ്കിൽ മന്ത്രി അന്വേഷിക്കണമെന്ന് മന്ത്രി വിട്ടുന്നില്ലല്ലോ. ഞാൻ ഈ രേഖ അവതരിപ്പിച്ചാലാണ് മുഖ്യമന്ത്രിക്ക് പ്രയാസം. കള്ളം കൈയോടെ പിടിച്ചതിനുള്ള ജാഗ്രതയാണ് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കുള്ളത്. ഇപ്പോഴും ഗവൺമെന്റ് അസത്യം അവതരിപ്പിക്കുകയാണ്. ഇത്രയും നടപടികൾ ആഴക്കടലിലെ മത്സ്യബന്ധനത്തിന് ഒരു അമേരിക്കൻ കപ്പൽ നടത്താനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ മുഖമറ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും? ഇപ്പോൾ ഇല്ലെന്ന് അറിയിച്ചു കോൺഗ്രസ് നടത്തിയ എഗ്രിമെന്റ് മാത്രം പിൻവലിച്ചതുകൊണ്ട് കാര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട് KSIDC നടത്തിയ 5000 കോടിയുടെ എഗ്രിമെന്റ് ധാരണാപത്രം റദ്ദാക്കണം. ഫുട്പാത്തിൽ ഈ പിടിക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ
അല്ലെ യു പി എഫ് സമൂഹം പ്രഖ്യാപിക്കുക. ഈ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി യു ഡി എഫിന്റെ രണ്ട് ജാഥകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഒന്ന് ശിവ ബേബി അവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്തെ തീരപ്രദേശത്ത് നിന്ന് ഒരു ജാഥയാണ്. ആ ജാഥ എ പി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എം പി ദേശീയ തലത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ കാസർഗോഡ് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം. ഈ രണ്ട് ജാഥകളുടെ അഞ്ചാം തീയതി വൈകിട്ടിന് സമാപിക്കും. അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം. ഈ ജാഥയിൽ വിവിധ യു ഡി എഫ് ഘടകകക്ഷികളുടെ മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ അറിയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, സ്പ്രിംഗർ നടത്തപ്പെടും ഇത് തന്നെയായിരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ തലയേറ്റിട്ടുണ്ട്. ഈ കേരളത്തിലെ മത്സ്യസമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് ഒരു അമേരിക്കൻ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി നിലപാടെടുത്ത് ഈ കാര്യം പുറത്തു വന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ മാത്രം കുറ്റം ജാതി രക്ഷപ്പെടാൻ ഗവൺമെന്റ് കഴിഞ്ഞു. കാരണം മുഖ്യമന്ത്രിക്ക് അത് വന്നുണ്ട്, രണ്ട് മന്ത്രിമാർക്ക് പങ്കുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട്. ആ കാര്യങ്ങളെല്ലാം ജി കെ ജോസഫ് അഡീഷണൽ സെക്രട്ടറി അന്വേഷിക്കും, ആരും വിശ്വസിക്കും? മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ജി കെ ജോസഫ് മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് അല്ലെ റിപ്പോർട്ട് കൊടുക്കും? ആ റിപ്പോർട്ട് അത് സ്വീകാര്യമല്ല, ഒരു ജുഡീഷ്യൽ അന്വേഷണം അനിവാര്യമാണ്. അതുകൊണ്ട് ഇത് നേടിയെടുക്കുന്ന വലിയ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും. മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ തന്നെ കോൺഗ്രസിന്റെ ഈ ഇന്നലെ ഇതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ജനങ്ങൾ ഇവർക്ക് ഉറപ്പു നൽകിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്
എടുത്തു കൊടുക്കണം ഇനി മുന്നോട്ട്. അപ്പൊ ഞാനോ അയാളൊക്കെ പൈസ ഒക്കെ
ഇവിടെ
Yeah.